നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടി സ്ഥാനാർത്ഥികളെ തോൽപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങൾ ഒളിഞ്ഞോ തെളിഞ്ഞോ നടത്തിയിട്ടുള്ള ആരെയും വച്ചുപൊറുപ്പിക്കില്ല എന്നുള്ള കെ പി സി സി പ്രസിഡന്റിൻ്റെ നിലപാട് കോൺഗ്രസുകാരൊക്കെ കൈയടിച്ച് സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. കെ പി സി സി പ്രസിഡന്റ് അല്ലായിരുന്നെങ്കിൽ കെ സുധാകരൻ തന്നെ ഇപ്പോൾ അച്ചടക്ക നടപടിക്ക് വിധേയനാകേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകും എന്ന നിലയിലാണ് കണ്ണൂരിലെ കാര്യങ്ങൾ പോകുന്നത്. കണ്ണൂരിലെ മുസ്ലിം ലീഗ് മണ്ഡലം കമ്മിറ്റി കെ സുധാകരനും സുധാകരൻ്റെ ഉറ്റയനുയായിയായ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് റിജിൽ മാക്കുറ്റിയും സതീശൻ പാച്ചേനിയെ തോൽപ്പിക്കുന്നതിന് 18 അടവും പയറ്റി എന്നുള്ള നിലപാടാണ് പറയുന്നത്. ലീഗ് ഔദ്യോഗികമായി ഒരു പ്രഖ്യാപനം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടില്ല എങ്കിൽ പോലും കണ്ണൂരിലെയും അഴീക്കോടിലെയും മുസ്ലിം ലീഗിൻ്റെ പ്രാദേശിക നേതൃത്വത്തിനിടയിൽ ആ വികാരം വളരെ കൃത്യമായുണ്ട്. സുധാകരൻ റിജിൽ മാക്കുറ്റിക്ക് വേണ്ടി കണ്ണൂർ നോട്ടമിട്ടിരുന്നു, അത് നടന്നില്ല. പാച്ച എനിക്കൊരവസരം കൂടി നൽകാനാണ് പാർട്ടി തീരുമാനിച്ചത്. ഇപ്പോൾ തൻ്റെ ഇഷ്ടക്കാർക്ക് സീറ്റ് കൊടുക്കാത്തതിലുള്ള അമർഷം ആ തെരഞ്ഞെടുപ്പിൻ്റെ ഇടയിൽ തന്നെ സുധാകരൻ പരസ്യമായി വിളിച്ചു പറഞ്ഞിരുന്നു. പാർട്ടി തോക്കുമെന്നുള്ള ഒരു നിലപാട് തന്നെ പറഞ്ഞു. അന്നാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞത്, ഇയാൾ വർക്കിംഗ് പ്രസിഡൻ്റായിരിക്കാൻ എന്ത് യോഗ്യൻ, അത് രാജിവെച്ചിട്ട് സംസാരിക്കുക എന്നുള്ള രീതിയിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ അടച്ചാക്ഷേപിച്ചത്. അപ്പോൾ റിജിൽ മാക്കുറ്റിയുടെ നേതൃത്വത്തിൽ അവിടെ നടന്ന പ്രവർത്തനങ്ങൾ സതീശൻ പാച്ചേനിയുടെ പരാജയത്തിന് കാരണമായി എന്ന് തന്നെയാണ് ലീഗ് നേതൃത്വം പറയുന്നത്. അതിന് സുധാകരൻ്റെ ഒത്താശ ഉണ്ടായിരുന്നു എന്നുള്ളത്. അപ്പോൾ കെ പി സി സി പ്രസിഡന്റ് എങ്ങാനും ആകാതിരുന്നെങ്കിൽ, ആ കെ പി സി സി പ്രസിഡന്റിൻ്റെ ഉറ്റ അനിയായി അല്ല റിജിൽ മാക്കുറ്റിയെങ്കിൽ അച്ചടക്കത്തിൻ്റെ വാൾ ആദ്യം വീശപ്പെടേണ്ടത് അവരുടെ നേരെയായിരുന്നു. ഇനിയിപ്പോൾ എന്തായാലും അച്ചടക്ക നടപടി എടുക്കാൻ പറ്റില്ലല്ലോ. കെ പി സി സി പ്രസിഡന്റ് ഒരു സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ ശ്രമിച്ചു എന്ന് മുസ്ലിം ലീഗ് പറഞ്ഞതിൻ്റെ പേരിൽ എന്തായാലും കെ സുധാകരൻ അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കില്ല, റിജിൽ മാക്കുറ്റിക്കെതിരെയും നടപടിയെടുക്കില്ല. എന്തിന്? സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ ശ്രമിച്ചു എന്ന് സ്ഥാനാർത്ഥി തന്നെ തെളിവ് സഹിതം ആരോപണം ഉന്നയിച്ചിട്ടും അങ്ങനെ തോൽപ്പിക്കാൻ ശ്രമിച്ചയാളിന് ഡി സി സി പ്രസിഡന്റ് സ്ഥാനം കൊടുത്ത കെ പി സി സി അധ്യക്ഷനാണ്. എന്നിട്ട് ആ ആരോപണം ഉന്നയിച്ച ആളിനെ പാർട്ടിയിൽ നിന്ന് തട്ടി സി പി എമ്മിലേക്ക് പറഞ്ഞുവിട്ട കെ പി സി സി അധ്യക്ഷനാണ്. എന്നിട്ട് ബി ജെ പിയുടെ പങ്കുപറ്റി വോട്ട് കച്ചവടം നടത്തുന്നയാളാണ് എന്നുള്ള ആരോപണം തെളിവ് സഹിതം ഉന്നയിക്കപ്പെട്ടിട്ടും ആ ആളിനെ സംരക്ഷിക്കുകയും അത്തരമൊരു നിലപാട് ഉറക്കെ പറഞ്ഞതിന് പാർട്ടിയിൽ നിന്ന് പുറത്തു പോകേണ്ടി വന്നയാളിനെ മാലിന്യമെന്നും വിശേഷിപ്പിക്കുന്ന സുധാകരനും സുധാകരൻ്റെ അനുയായി റിജിൽ മാക്കുറ്റിയുമൊക്കെ പാർട്ടി സ്ഥാനാർത്ഥിയെ പാര വെച്ച് തോൽപ്പിക്കാൻ ശ്രമിച്ചവരാണ് എന്ന് വ്യക്തമാകുമ്പോൾ, എന്തായാലും മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന നേതൃത്വം ഈ പ്രാദേശിക നേതൃത്വം പറഞ്ഞതിനെ അതേപടി ഏറ്റെടുത്ത് പറയാൻ പോകുന്നില്ല. പക്ഷേ പ്രാദേശിക തലത്തിലുണ്ടായ വികാരം, കണ്ണൂരിലൊക്കെ എന്ന് പറഞ്ഞാൽ മുസ്ലിം ലീഗിന് നല്ല സ്വാധീനമുള്ള മേഖലകളുണ്ട്, അവിടെ ഏതു തരത്തിലാണ് പ്രവർത്തനം നടന്നത് എന്നാണ് ആ മണ്ഡലം കമ്മിറ്റിയിൽ ഉണ്ടായ വികാരം. അതിലാണ് അവർ പറയുന്നത് സുധാകരൻ്റെയും റിജിൽ മാക്കുറ്റിയുടെയും പ്രവർത്തനങ്ങൾ സതീശൻ പാച്ചേനിക്ക് തിരിച്ചടിയായി എന്ന്. അത് സ്പഷ്ടവുമാണ്. കാരണം സതീശൻ പാച്ചേനി അവിടെ സ്ഥാനാർത്ഥിയാകുന്നതിനെ കെ സുധാകരൻ ഒരു ഘട്ടത്തിലും ഈ തെരഞ്ഞെടുപ്പിൽ പിന്തുണച്ചിരുന്നില്ല. സുധാകരൻ്റെ മോഹം വേറെയായിരുന്നു. ആ മോഹം സഫലമാകാതിരുന്നതിന് അന്നു തന്നെ നിലപാടുകൾ പ്രഖ്യാപിച്ചിരുന്നു. അതിൻ്റെ അനുരണനങ്ങൾ തെരഞ്ഞെടുപ്പിലുണ്ടായി. അതാണ് വീണ്ടും നേരിയ മാർജിനിലുള്ള സതീശൻ പാച്ചേനിയുടെ ആ തോൽവിക്ക് കാരണമായി മാറിയത്. അച്ചടക്ക നടപടിയൊക്കെ വല്ലവനും വേണ്ടിയുള്ളതാണ്, നമുക്ക് വേണ്ടിയിട്ടുള്ളതല്ല.